നമസ്കാരം റാഫ്റ്റോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒന്നാമതാണ്. ഈ ലോക്ക്ഡൌണിന് ശേഷം നടന്ന മത്സരങ്ങളിലെല്ലാം അവർ വിജയിക്കുകയുണ്ടായി. അങ്ങനെ ഏതാണ്ട് കിരീടത്തിലേക്ക് അവർ കുതിച്ചുകൊണ്ടിരിക്കുന്നു. 34 മത്സരങ്ങളിൽ ഇപ്പോൾ അവർക്ക് 77 പോയിന്റ് ഉണ്ട്. തീർച്ചയായും അവരുടെ ഈ ഒരു മികവിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്കാണ് അവരുടെ നായകൻ സെർജിയോ റാമോസ് വഹിച്ചിരിക്കുന്നത്. സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ തൻ്റെ ജോലി വളരെ കൃത്യമായി അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ടീമിൻ്റെ ഗോൾ സ്കോറിംഗ് കൂടി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. കരീം ബെൻസീമ കഴിഞ്ഞാൽ ഈ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ് അദ്ദേഹം. കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയതോടെ ഈ സീസണിൽ ലാലിഗയിൽ സെർജിയോ റാമോസ് നേടിയിട്ടുള്ള ഗോളുകളുടെ എണ്ണം 10. ഇത് ചില റെക്കോർഡുകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2005-2006 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഡിഫൻഡർ ലാലിഗയിൽ 10 ഗോളുകൾ നേടുന്നത്. അന്ന് 2005-2006 സീസണിൽ ഗെറ്റാഫയ്ക്ക് വേണ്ടി മരിയാനോ പെർണിയയാണ് 10 ഗോളുകൾ നേടിയിരുന്നത്. അദ്ദേഹം ലെഫ്റ്റ് ബാക്കായി കളിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ഒരു കളിക്കാരൻ ഇങ്ങനെ ഒരു ഗോൾ സ്കോറിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് അതിനും കുറേ മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഫെർണാണ്ടോ ഹീറോ 1993-94 കാലഘട്ടത്തിലാണ് ഇങ്ങനെ 10 ഗോളുകൾ നേടിയിട്ടുള്ളത്. ഏതായാലും സെർജിയോ റാമോസ് എന്ന കളിക്കാരൻ എത്രത്തോളം വലിയ ഇമ്പാക്റ്റാണ് റയൽ മാഡ്രിഡിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മളിപ്പോൾ നേരിട്ട് കാണുകയാണ്. അത്രയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെൻറ്റർ ബാക്കായി മികച്ച പ്രകടനം നടത്തുന്നതിനോടൊപ്പം അദ്ദേഹം ഗോൾ സ്കോറിംഗ് കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.